അനുഗ്രഹിക്കപ്പെട്ട ആ നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വേദഭാഗം കൂടി വായിച്ച് ദൈവത്തിൽ നമുക്ക് സന്തോഷിക്കുവാനിടയായി തീരട്ടെ. 147-ാം സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നിരവധി നന്ദി പ്രകാശിപ്പിക്കുവാൻ താൻ ഉപയോഗിച്ചത് ദൈവിക ആത്മീയ ഗീതങ്ങളാണ്, സങ്കീർത്തനങ്ങളായി അത് ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. താൻ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. അപ്പം ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലതാണ്, അത് മനോഹരവും ഉചിതവുമാണ്. എത്ര പേർക്ക് ആ നിലയിൽ ചിന്തിപ്പാൻ ഇടയായി തന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ദാവീദിന് കീർത്തനം പാടുന്നതും നല്ലതെന്നും മനോഹരമാണെന്നും ഉചിതമാണെന്നും തോന്നുവാനിടയായത്? ദൈവത്തിൻ്റെ കരുതലുകൾ വളരെ പ്രത്യേകതയുള്ളതാണെന്ന് ദാവീദിന് വളരെ വ്യക്തമായിട്ടറിയാം. തൻ്റെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. താൻ എവിടെയായിരുന്നു എന്നും തന്നെ ദൈവമാക്കി വെച്ചത് ഏത് സ്ഥാനത്താണെന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവിക ആരാധനയിൽ, ദൈവിക കൂട്ടായ്മയിലൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തിയായി താൻ മാറുവാനിടയായി തീർന്നു. അതിന് തന്നെ പ്രോത്സാഹിപ്പിച്ചത് ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധമായിരുന്നു. ആ ദൈവത്തിൻ്റെ മനോഹരത്വം കാണണമെന്ന് താൻ വളരെ ആഗ്രഹിച്ച വ്യക്തിയാണ്. ആ ദൈവത്തിൻ്റെ കൂടാരത്തിൽ ജീവകാലമൊക്കെയും വസിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ അങ്ങനെ കാണുവാൻ ദാവീദ് ആഗ്രഹിച്ചതെന്ന് നമുക്കെല്ലാവർക്കും ഈ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ചുരുക്കമായി മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിലും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയാൽ വളരെ പ്രാധാന്യത്തോടെ നമുക്ക് ഇതിനെ കാണുവാൻ ഇടയായിത്തീരും. 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചതിനെ ഒന്നും ദൈവം മറന്നു പോകുന്നില്ല. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അത് അതിൻ്റെ ആഹാരം കൊടുക്കുന്നു. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നതുമില്ല. എന്നാൽ ഇവയെല്ലാം വളരെ ശ്രേഷ്ഠകരമായി ദൈവം പരിപാലിക്കുന്നു. ശ്രേഷ്ഠതയൊന്നും പറയുവാൻ അവർക്കില്ലെങ്കിലും ദൈവം അവയെ വളരെ ശ്രേഷ്ഠതയോടെ കാണുന്നു. ദൈവവചനം പറയുന്നതനുസരിച്ച് നാം ശ്രദ്ധിച്ചാൽ ഈ ലോകത്തിലുള്ള സർവ സൃഷ്ടികളും വളരെ ഭയത്തോടും ഭക്തിയോടും വിറയലോടും കൂടി സൃഷ്ടാവായ ദൈവത്തെ കാണുകയും ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ടായിരിക്കാം സർവശക്തനായ ദൈവം കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അത് അതിൻ്റെ ആഹാരം ഒരു മുട്ടും വരാതെ കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആഹാരമില്ലാതെ ഒരു പക്ഷിയും മൃഗങ്ങളും മരണപ്പെട്ടതായി നമുക്ക് അറിവില്ല. ഈ ലോകത്ത് അങ്ങനെ ജനിച്ചു വീഴുന്നതിനെല്ലാം സ്വർഗത്തിലെ ദൈവം അതതിൻ്റെ ആഹാരം കൊടുത്ത് അതിനെ പരിപാലിക്കുന്നു എന്ന് ദാവീദ് ഇവിടെ പറയുകയാണ്. അപ്പൊ ശ്രേഷ്ഠതയോടുകൂടി മൃഗങ്ങളെയും കരയുന്ന കാക്ക കുഞ്ഞുങ്ങളെയും ദൈവം കാണുന്നെങ്കിൽ യേശു കർത്താവ് പറഞ്ഞത് ഇവയേക്കാളെല്ലാം ശ്രേഷ്ഠതയുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ മറ്റ് ജീവജാലങ്ങളെക്കാളെല്ലാം വളരെ ശ്രേഷ്ഠതയുള്ളവരായി മനുഷ്യനെ ദൈവം കാണുന്നു. അതിന് പ്രത്യേക കാരണം ഈ ലോകത്തുള്ള മനുഷ്യനൊഴികെ സകലവും തൻ്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വന്തം കരം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരസ്പർശമേറ്റതാണ് മനുഷ്യൻ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ്, എല്ലാം പൂർണ്ണതയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവത്തിന് ആ മനുഷ്യനെക്കുറിച്ച് വളരെ ആഗ്രഹങ്ങളും ഭാവിയെക്കുറിച്ച് വളരെ പദ്ധതികളും ഉണ്ടായിരുന്നതായി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അങ്ങനെ നോക്കിയാൽ മനുഷ്യരെല്ലാവരും പ്രത്യേകം വിശേഷതയുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുമ്പോൾ, 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യനെ ദൈവം വിശേഷമായ ഗോതമ്പ് കൊണ്ട്
തൃപ്തി വരുത്തുന്നു. അപ്പം വിശേഷമായ എന്തോ പ്രത്യേകതകൾ മനുഷ്യനുള്ളതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ വിശേഷമായതുകൊണ്ട് അനുഗ്രഹിക്കുന്നു, അവരെ പരിപാലിക്കുന്നു, മാത്രമല്ല അവർക്ക് തൃപ്തി വരുത്തുന്നു. ഇവിടെ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുത്തു എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നു. എന്നാൽ അവയൊന്നും തൃപ്തി പ്രാപിക്കുന്നുണ്ടോ എന്ന് നമുക്കാർക്കും അറിയുവാൻ കഴിയുന്നില്ല. അവരുടെ ആഗ്രഹത്തിനൊത്ത് അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയുവാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രീതിയിൽ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നില്ല. ഇല്ല എന്ന് തന്നെ ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവർക്ക് അത് അതിൻ്റെ ആഹാരം കൊടുക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷേ അതുകൊണ്ട് അവർ തൃപ്തരാകണമെന്നില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, ദൈവം മനുഷ്യനെ വിശേഷതയുള്ളവരായി കണ്ടിട്ട് അവർക്ക് വിശേഷമായതുകൊണ്ട് ദൈവം അവർക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശേഷമായതുകൊണ്ട് തൃപ്തി വരുത്തി അവരെ അനുഗ്രഹത്തോടെ നടത്തുന്ന ദൈവമാണെന്ന് നാം ഇന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ ആ ദൈവത്തെ ദാവീദ് പറഞ്ഞതുപോലെ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നതും അവനെ സ്തുതിക്കുന്നതും മനോഹരവും ഉചിതവുമാണ്. ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നതിൽ നമുക്ക് യാതൊരു നഷ്ടവും വരാൻ പോകുന്നില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ദൈവം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് ദൈവം അവർക്ക് തൃപ്തി വരുത്തുന്നു. 20 വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ ഒരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിക്കും. അപ്പം ദൈവത്തിൻ്റെ പദ്ധതികളും വഴികളും മറ്റാരും അറിഞ്ഞിട്ടില്ല. ഇത്ര ശ്രേഷ്ഠകരമായി ദൈവത്താൽ നയിക്കപ്പെടുന്ന, നടത്തപ്പെടുന്ന ഒരു സമൂഹം വേറെയില്ല ദൈവമക്കൾ ഒഴികെ. ഇന്ന് നാം ഈ വചനങ്ങൾ ആമേൻ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മളെ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങളെക്കാൾ, മൃഗങ്ങളെക്കാൾ ശ്രേഷ്ഠതയോടെ വിശേഷമായ ഗോതമ്പ് കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമാണ്. ഇങ്ങനെ ദൈവം ഇത്ര ശ്രേഷ്ഠമായി പരിപാലിക്കപ്പെടുന്ന ഒരു സമൂഹം വേറെയില്ല. അതുകൊണ്ട് ദൈവമക്കൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ സന്തുഷ്ടരാണ്, അവർ സമാധാനമുള്ളവരാണ്, അവർ ഐശ്വര്യമുള്ളവരാണ്, അവർ തൃപ്തരാണ് എല്ലാ കാര്യങ്ങളും. കാരണം ദൈവം അവർക്ക് കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ളതാണ്. ഇത്ര ശ്രേഷ്ഠമായി പരിപാലിക്കപ്പെടുന്ന ആ ദൈവത്തെ നമുക്കെങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? പല കാര്യങ്ങളും ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവൻ ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു, അവർ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്ന ദൈവമാണ്. അപ്പൊ വിശേഷതയുള്ളവരായി നമ്മൾ മാറണം, ദൈവത്തിന് പ്രിയമുള്ളവരായി നമ്മൾ മാറണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യേക സമൂഹമായി നമ്മൾ മാറണം. അതിനൊറ്റ വഴിയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും ഈ വിശേഷമായതുകൊണ്ട് തൃപ്തി പ്രാപിക്കുവാൻ തക്കുണമിടയായിത്തരും. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. ആ ദൈവികമായ രക്ഷയുടെ കവചത്തിനുള്ളിൽ നിങ്ങളെല്ലാവരും സുരക്ഷിതരാണ്. ഇവിടെ പറയുന്നു, അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവൻ ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. ഇന്ന് നാം അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. അവൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ രാത്രിയിൽ തീരുമാനമെടുക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ
വിശേഷമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. അനുഗ്രഹങ്ങൾ തേടി നമ്മൾ മറ്റൊരിടത്തും പോകേണ്ട കാര്യമില്ല, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ ലോകത്ത് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ തക്കോണം ഇന്ന് രാത്രിയിൽ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, പിതാവേ, ഇത്ര അനുഗ്രഹത്തോടെ നടത്തപ്പെടുന്ന ഒരു സമൂഹം ഈ ലോകത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വിശേഷമായതുകൊണ്ട് ഞങ്ങൾക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. ഞങ്ങളുടെ മനം തകർന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ മുറിവുകളെ അങ്ങ് കെട്ടുന്ന ദൈവമാണ്. ഞങ്ങളുടെ ഹാല്യ ജീവിതത്തിലെ ആമേൻ ആത്മീയവും ഭൗതികവുമായ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം വരുത്തി ഞങ്ങളെ അന്ത്യത്തോളം കാത്തു പരിപാലിക്കുന്ന ആ സർവശക്തനായ ദൈവത്തെ ദാവീദ് പറഞ്ഞതുപോലെ ആമേൻ സ്തുതിച്ചു പാടുന്നത്, കീർത്തനം പാടുന്നത് ആമേൻ ഉചിതവും മനോഹരവുമാണ്. ആ നിലയിൽ ഞങ്ങൾക്കിന്ന് അങ്ങേ പാടി സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം തന്ന സാവകാശത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ ശ്രദ്ധിച്ച ഓരോരുത്തരെയും കർത്താവ് ഈ വചനം മൂലം അനുഗ്രഹിക്കുമാറാകണം. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എങ്കിൽ വിശേഷമായതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവർക്ക് തൃപ്തി വരുത്തുമാറാകണം. നന്മയും കരുണയും അവരുടെ ആയുഷ്കാലമൊക്കെയും അവരെ പിന്തുടർന്ന് ചെല്ലുവാനിടയായി തീരണം. ആ നിലയിൽ ദൈവത്തെ അവർ അംഗീകരിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, രക്ഷ പ്രാപിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് സ്വർഗം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമറിയ നാമത്തിൽ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു.